മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എങ്ങനെ നോക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു നോക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത്. തൊഴിലുറപ്പിലെ ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മളിവിടെ ഗൂഗിളിലാണ് കയറുന്നത്. ഞാനിവിടെ ഗൂഗിളിലാണ് കയറി കാണിക്കുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ MGNREGA എന്ന് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, MGNREGA എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നമ്മൾ ഇതുപോലെയാണ് തൊഴിലുറപ്പിൻ്റെ സൈറ്റിലേക്ക് കയറുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ നമുക്ക് NREGA എന്ന് പറയുന്ന ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തൊഴിലുറപ്പിൻ്റെ ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. തൊഴിലുറപ്പിൻ്റെ സൈറ്റാണത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, തൊഴിലുറപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളിവിടെ അറ്റ് എ ഗ്ലാൻസ് ആണ് എടുക്കുന്നത്. അറ്റ് എ ഗ്ലാൻസിനകത്താണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഇതേപോലെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവാതെ പോകും. നമ്മൾ അറ്റ് എ ഗ്ലാൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഷീറ്റിനകത്ത് നമ്മുടെ മൊത്തം ഇന്ത്യയുടെ മൊത്തം ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇന്ത്യയുടെ മൊത്തം ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ആദ്യം നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിപ്പെടാൻ ആദ്യം നമ്മൾ സ്റ്റേറ്റ് ഫസ്റ്റ് മോളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇടത് ഭാഗത്ത് കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഷീറ്റ് കിട്ടും. അതിനകത്ത് ഞാനിവിടെ കേരളം സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് അതിൻ്റെ തൊട്ട് സൈഡിൽ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കേരളത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഡിസ്ട്രിക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റാൻഡമായിട്ടൊരു ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ കോട്ടയം ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത്. കോട്ടയം ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലതു ഭാഗത്ത് വീണ്ടും നമുക്ക് ഒരു കോളമുണ്ട്, ബ്ലോക്ക് എന്ന് പറയുന്ന ആ കോളം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഷീറ്റ് കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ജില്ലയിലെ ബ്ലോക്കുകളുടെ ലിസ്റ്റാണ്. ഇതിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ബ്ലോക്ക് ഏതാണോ അത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റാൻഡമായിട്ട് ഏറ്റുമാനൂരാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ബ്ലാങ്കായിട്ട് വന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൻ്റെ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ വന്നു. അതായത് ആ ബ്ലോക്കിലെ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് വന്നു. ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്കിങ്ങനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അയ്മനം പഞ്ചായത്താണ്. ഇപ്പോഴും നമുക്ക് വളരെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ വ്യൂ ഡീറ്റെയിൽ എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാകും. ഈ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നറിയാൻ മുകളിലായിട്ട് നോക്കൂ. താഴെയായിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ ഏറ്റവും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ താഴെ സ്റ്റേറ്റ്, കേരള, ഡിസ്ട്രിക്റ്റ്, കോട്ടയം, ബ്ലോക്ക് ഏറ്റുമാനൂർ, പഞ്ചായത്ത്, അയ്മനം. ഓക്കെ, അതിൻ്റെ വലതു ഭാഗത്ത് ഡേറ്റ് എന്നാണോ നമ്മളിത് എടുക്കുന്നത് അന്നത്തെ ഡേറ്റ് അന്ന് വരെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇത് നോക്കൂ, 6/7/2023 ഞാൻ ഈ ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റത്തത് ജോബ് കാർഡിൻ്റെയാണ്. ജോബ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ് കാർഡ്, എത്ര ജോബ് കാർഡ് ഈ പഞ്ചായത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് ഫസ്റ്റത്തത്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് വലതു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ജോബ് കാർഡ് ഈ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെന്നാണ്. നോക്കൂ, 3347 ജോബ് കാർഡാണ് ഈ ദിവസം വരെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര വർക്കേഴ്സ് ആ പഞ്ചായത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ ആക്റ്റീവായ ജോബ് കാർഡ് എത്രയുണ്ട്, അതിൻ്റെ താഴെ ആക്റ്റീവ് വർക്കേഴ്സ് എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വർക്കേഴ്സ് നോക്കുക എത്ര ഉണ്ടെന്ന്, 4198 വർക്കേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് 3347 തൊഴിൽ കാർഡുകൾ നൽകിയതിൽ 4198 തൊഴിലാളികളുണ്ട്. അതിൽ തന്നെ
2139 തൊഴിൽ കാർഡുകളാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ അതിൻ്റെ താഴെയായിട്ട് ആക്റ്റീവ് വർക്കേഴ്സിൻ്റെയും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആക്റ്റീവ് വർക്കേഴ്സ് ജോബ് എത്ര ആക്റ്റീവ് ജോബ് കാർഡിൽ എത്ര ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ടെന്ന് കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വീണ്ടും വലതു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ആക്റ്റീവ് ജോബ് കാർഡ് 2139 അതിൽ 2418 തൊഴിലാളികളാണ് ഉള്ളത്. അതായത് 4198 വർക്കേഴ്സിൽ 2418 തൊഴിലാളികളാണ് ഈ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനത്തെ രണ്ടെണ്ണം നോക്കൂ, എസ് സി വർക്കേഴ്സ്. ഇത്രയും വർക്കേഴ്സിൽ എത്ര എസ് സി വർക്കേഴ്സ് ഉണ്ട്, അതിൽ അതേപോലെ തന്നെ എസ് ടി വർക്കേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത്. അത് പെർസെൻറ്റേജിലാണ് നോക്കൂ, 8.93 എസ് സി വർക്കേഴ്സും 0.58 എസ് ടി വർക്കേഴ്സുമാണ്. അത്രയും പെർസെൻറ്റേജാണ് എസ് ടി വർക്കേഴ്സിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പ്രോഗ്രസ് ആണ്. രണ്ടാമത്തെ ഇതെന്നുള്ളതെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആണ്. പ്രോഗ്രസ്സിനകത്ത് പെർസെൻറ്റേജ് ഓഫ് സെൻട്രൽ ലയബിലിറ്റി സോ ഫാർ, അതിനകത്ത് നമുക്ക് വർക്കേഴ്സിൻ്റെ തൊഴിൽ ദിനം, മൊത്തം തൊഴിൽ ദിനം, ആ പഞ്ചായത്തിൽ എത്ര തൊഴിൽ ദിനം കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം, അതിൻ്റെ മുമ്പത്തെ സാമ്പത്തിക വർഷം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തിൽ എത്ര ഇന്നേ വരെ എത്ര തൊഴിൽ ദിനം നേടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്നകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സാമ്പത്തിക വർഷത്തിലെയും നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പുരോഗതിയും അതിൻ്റെ എന്താണ് അതിൻ്റെ ഗതിയും, കുറഞ്ഞു വരികയാണോ കൂടി വരികയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ ഒരു പഞ്ചായത്തിനെയും വിലയിരുത്താൻ വരുന്നില്ല, നിങ്ങളുടെ പഞ്ചായത്തിനെ നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ നോക്കൂ, ഈ നിലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,520 തൊഴിൽ ദിനങ്ങളാണ്. അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 133,233. ഇപ്പോൾ നിലവിൽ അത് 18,871 തൊഴിൽ ദിനങ്ങൾ അവർ ഈ സാമ്പത്തിക വർഷം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആകെയുള്ള തൊഴിൽ ദിനത്തിൽ നിന്ന് എസ് സി തൊഴിലാളികളുടെയും എസ് ടി തൊഴിലാളികളുടെയും എത്ര ശതമാനം വർക്കെടുത്തു എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ നോക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം 6.26% എസ് സി തൊഴിലാളികൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം. അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 7.71, അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 8.33 ഉള്ളത്. എസ് ടി തൊഴിലാളികളുടെ ആണെങ്കിൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഒന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ് ടി തൊഴിലാളികളുടെയാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ അവരുടെ ശതമാനം 1.29% അതേപോലെ അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2021-22 സാമ്പത്തിക വർഷത്തിൽ അത് കുറവായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്ത്രീകൾ എത്ര ശതമാനം, അതായത് ഇത്രയും വർക്ക് ചെയ്തതിൽ എത്ര ശതമാനം സ്ത്രീകളുടെ പങ്കാളിത്തം, അതിൽ എത്ര ശതമാനമുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് 97.42%, അതായത് ഭൂരിഭാഗം സ്ത്രീകൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കറണ്ട് സാമ്പത്തിക, അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിലൊക്കെ സ്ത്രീകളുടെ മെജോറിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. അതായത് 97% ഉള്ളത്, അത് കൂടിക്കൂടി വരികയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഈ പഞ്ചായത്തിൽ ഒരു കുടുംബത്തിന് ശരാശരി എത്ര തൊഴിൽ ദിനം നൽകി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആവറേജ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് പെർ ഹൗസ് ഹോൾഡ്, ഒരു കുടുംബത്തിന് ആവറേജ് എത്ര തൊഴിൽ ദിനം നൽകി എന്നുള്ളതാണ്. നോക്കൂ, ഈ കറണ്ട് സാമ്പത്തിക വർഷത്തിൽ 17.3 തൊഴിൽ ദിനമാണ് കറണ്ട് സാമ്പത്തിക വർഷം, ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക വർഷം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ശരാശരി 61.74 തൊഴിൽ ദിനം അവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 74.27 തൊഴിൽ ദിനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് എത്ര കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ കണക്കാണ് നോക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡേഴ്സ് കംപ്ലീറ്റഡ് 100 ഡേയ്സ് ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ്,
എത്ര കുടുംബങ്ങൾക്ക് അവർ 100 തൊഴിൽ ദിനം കൊടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഈ കറണ്ട് സാമ്പത്തിക വർഷത്തിൽ ആർക്കും തന്നെ 100 തൊഴിൽ ദിനം ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വ്യക്തമായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 222 കുടുംബങ്ങൾ 100 തൊഴിൽ ദിനം തികച്ചു എന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വർക്ക്സിൻ്റെ കാര്യമാണ്. വർക്ക്സിൻ്റെത് എത്ര ഓൺ ഗോയിങ് ഉണ്ട്, സ്പിൽ ഓവർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, അത് വർക്കുകൾ നടക്കുന്നതിനനുസരിച്ചുള്ള ഇതാണ്, അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫിനാൻഷ്യൽ പ്രോഗ്രസ് ആണ്. ഫസ്റ്റത്തത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവഴിച്ച തുക, ഇത് ലക്ഷത്തിലായതുകൊണ്ട് 1,07,62,000 ആണ് ഈ സാമ്പത്തിക വർഷം ചെലവായിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4,34,39,000 രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് കൂലി ഇനത്തിൽ എത്ര രൂപ തൊഴിലാളികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ സാമ്പത്തിക വർഷം 82,08,000 രൂപ കൂലി ഇനത്തിൽ ഈ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഈ സാമ്പത്തിക വർഷം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,92,06,000 രൂപ കൂലി ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം, അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം 3,90,87,000 രൂപ കൂലി ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റീരിയൽ ആൻഡ് സ്കിൽഡ്, മെറ്റീരിയലും സ്കിൽഡ് ലേബേഴ്സിനും കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ള. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തോടുകളിൽ റോഡുകൾ, അതുപോലെയുള്ള സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ്, അതിൻ്റെയൊക്കെ മെറ്റീരിയലിൻ്റെയും സ്കിൽഡിൻ്റെയും എത്ര രൂപ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. റോഡുകൾക്കുള്ള മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ എമൗണ്ടിനെ കുറിച്ചാണ്. ഈ സാമ്പത്തിക വർഷം 2,55,53,000 രൂപയും കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,33,00,000 രൂപയും. അത് വളരെ നല്ലൊരു സംഖ്യയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,33,00,000 രൂപ അവർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ നല്ല ഒരു പ്രോഗ്രസ് ഉള്ള കാര്യമാണ്. അതേമാതിരിക്ക് മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജ്, നമുക്കറിയാം മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജ് 40% അധികരിക്കാൻ പാടില്ല. പക്ഷേ പല പഞ്ചായത്തുകളും ഈ 10%, 15%, 20% ആകാറുള്ളൂ മൊത്തത്തിൽ ഒരു സാമ്പത്തിക വർഷം തീരുമ്പോൾ. ഇവിടെ നോക്കൂ, മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജിൽ ഈ സാമ്പത്തിക വർഷം 23% ആയിട്ടുള്ളൂ. അതേപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 31% മെറ്റീരിയൽ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ പഞ്ചായത്ത് കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ പെർസെൻറ്റേജിൻ്റെ ബാലൻസിങ് അവർ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേമാതിരിക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ലാസ്റ്റുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും താഴെയുള്ള പെർസെൻറ്റേജ് പേയ്മെൻറ്റ് ഗ്യാരണ്ടീഡ് വിത്ത് 15 days, അതായത് 15 ദിവസത്തിനുള്ളിൽ പൈസ കൊടുത്തതിൻ്റെ പെർസെൻറ്റേജാണ്. നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും 100% ഈ സാമ്പത്തിക വർഷം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കുറച്ച് പിന്നിലായിരുന്നു, അതിൻ്റെ മുന്നത്തെ സാമ്പത്തിക വർഷം 100% അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കുറച്ചധികം പുറകിലാണ്. പക്ഷേ ഈ സാമ്പത്തിക വർഷം വളരെ കൃത്യമായി 15 ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. അതുപോലെ ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, ഷോർട്ട് ചെറുതായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ. ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ.